സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രദേശത്തിനും അവകാശപ്പെടാനാകാത്ത ഒരു ചരിത്രമുണ്ട് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിന്. 75 വർഷം മുമ്പ് സ്വാതന്ത്ര്യദിന പുലരിയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ പ്രതീകമായ യൂണിയൻ ജാക്ക് താഴ്ന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് മൈതാനത്താണ്. 447 വർഷക്കാലം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാരും ഫോർട്ട് കൊച്ചി താവളമാക്കിയിരുന്നു. അധിനിവേശകാലങ്ങളിൽ വിവിധ സാമ്രാജ്യത്വ സേനകൾ താവളമടിച്ചത് ഫോർട്ട് കൊച്ചിയിലെ ഈ പരേഡ് മൈതാനത്തായിരുന്നു. 5 നൂറ്റാണ്ട് മുമ്പ് പോർച്ചുഗീസുകാർ അവരുടെ പതാക ഇവിടെ പറത്തി. കാലം കടന്നുപോയപ്പോൾ ഡച്ചുകാരുടെ ഊഴമായി. ഏറ്റവും ഒടുവിലാണ് ബ്രിട്ടീഷ് സൈന്യം അവരുടെ പതാകയായ യൂണിയൻ ജാക്ക് ഉയർത്തിയത്. ഒടുവിൽ വിദേശാധിപത്യം അവസാനിപ്പിച്ച 1947 ഓഗസ്റ്റ് 15 യൂണിയൻ ജാക്ക് പതാക താഴ്ത്തി മൂവർണ്ണക്കൊടി പറന്നത് കേരളത്തിൽ ഇവിടെയാണ്. ആ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച റൂഫസ് ഡിസൂസ ആ സുവർണ പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിമിഷങ്ങൾ ഓർക്കുന്നത് ഇങ്ങനെ. ഇന്നും ആ ദിവസം ഞാൻ ആലോചിക്കും. കാര്യം ആ കൊടി ഇറക്കാൻ കയറ്റാൻ പോയ സമയത്ത് എൻ്റെ ആദ്യത്തെ ഓർമ്മ മഹാത്മാജി ഗാന്ധിജിയാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ കൊടി ഇറക്കാനും ബ്രിട്ടീഷുകാർ കൂടി ഇറക്കാനും നമ്മളെ കൂടി ഇന്ത്യൻ കൂടി നാഷണൽ ഫ്ലാഗ് ഫ്ലൈ ചെയ്യാൻ അദ്ദേഹം ആ മനുഷ്യൻ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആൾ ചെയ്ത ഒരു ഗുണമാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് നൈറ്റിൽ ആ കൊച്ചിൻ ക്ലബ്ബിൽ ഭയങ്കര പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അതുണ്ടായിരുന്നു. കാര്യം അതിൻ്റെ ആർ ജെ വൈറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹമാണ് എനിക്കൊന്ന് ആ കൂടി ഇറക്കിയത്, ആർ ജെ വൈറ്റ് ബ്രിട്ടീഷുകാർ കൂടി ഇറക്കി. അപ്പോൾ അവരിങ്ങനെ ക്ലബ്ബിൽ അവരിങ്ങനെ പറഞ്ഞ് ടുമോറോ ഇന്ത്യ ഈസ് ഗെറ്റിംഗ് ഇൻഡിപെൻഡൻസ്. They fought for independence. And great man is Mahatma Ji Gandhi. He was a man. Even though he studied in England, everybody he was in England, but we respect him for having got freedom for India. And now it is our duty to leave when our flag is down and when the Indian flag is up. മഹാത്മാഗാന്ധിയെ ഇടനെഞ്ചോട് ചേർക്കുന്നു പോർച്ചുഗീസ് വംശജനായ ഈ വൃദ്ധൻ. മഹാത്മജി ഇല്ലായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം സാധ്യമാവില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ബാൻഡ് വാദ്യം മുഴക്കി ബ്രിട്ടീഷ് പട്ടാളം തന്നെയാണ് അന്ന് യൂണിയൻ ജാക്ക് താഴ്ത്തിയത്. മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കെ ജെ ഹർഷൽ. തുടർന്ന് ഇന്ത്യൻ ദേശീയ പതാകയെ ബ്രിട്ടീഷ് സൈന്യം അഭിവാദ്യം ചെയ്തു. ബ്രിട്ടീഷ് പോർച്ചുഗീസ് എല്ലാവരും ഉണ്ടായിരുന്നു ക്ലബിനകത്ത്, യുണൈറ്റഡ് ക്ലബിനകത്ത്. ഇവിടെ അവരെല്ലാവരും വന്ന് ആ റെസ്പെക്ട് ചെയ്ത് ആരും ഒഴിഞ്ഞു മാറിയില്ല. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, അവരെല്ലാം ഉണ്ടായിരുന്നു, കൈയടിച്ച് അവരെ മിലിറ്ററികാരി സല്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു മിലിറ്ററി NMB എന്ന് പറഞ്ഞ ഒരു പോലീസ് ക്യാമ്പ് ആയിരുന്നു. അപ്പോൾ ഈ പരേഡ് ഗ്രൗണ്ട് ഒരിക്കലും മരക്കില്ല. 52 കൊല്ലമായി ഈ ഗ്രൗണ്ടിൽ വന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നത്, ഒരുപാട് പിള്ളേരെ പഠിച്ച് രാജ്യത്ത് ഹോക്കി ഫുട്ബോൾ ഇന്ന് ഞാൻ വരുന്നുണ്ട്. ഈ പരേഡ് മൈതാനത്തിന് ചുറ്റുമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചത്. ആയുധപ്പുര, കാര്യാലയങ്ങൾ, പട്ടാള പരിശീലന കേന്ദ്രങ്ങൾ, ഭരണാധികാരികളുടെ വസതികൾ എല്ലാം ഈ മൈതാനത്തെ ചുറ്റിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന്റെ ഭാഗമായി സൈനികരുടെ ക്ലബിൽ പ്രത്യേക പാർട്ടി നടത്തിയിരുന്നുവെന്നും അന്നത്തെ 15-കാരൻ ഓർത്തെടുക്കുന്നു. 447 വർഷത്തെ വിദേശാധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യൂണിയൻ ജാക്ക് താഴ്ന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ ഈ പരേഡ് മൈതാനത്താണ്. കേരളത്തിന്റെ ഒരു പ്രദേശത്തിനും അവകാശപ്പെടാനാകാത്ത ധീരോദാത്തമായ ചരിത്രം. ആ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനം പിന്നീട് ജനാധിപത്യത്തിന്റെ നിറപ്പകിട്ടുള്ള വേദിയായി മാറി. ക്യാമറാമാൻ SA നിതിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി.